ഹമ്പട് കള്ള എല്ലാം പഠിച്ചു വെച്ചിരിക്കാന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ ആ മുഖത്ത്. സെന്നിജീന സുമ്മാവാന്നും പറഞ്ഞൊരു ഇരിപ്പ. പക്ഷെ എന്റെ പേര് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് കുറച്ച് പാളിപ്പോയിട്ടോ ഒന്നും വിചാരിക്കരുത്. രമേശേട്ടൻ പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഇവിടെ ആരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. മന്ത്രിനെ പറയാവൂ, പിണറായി ചെയ്തത് തെറ്റ്. രമേശേട്ടൻ പറഞ്ഞ ആ ഡയലോഗിനോട് ഞാൻ എന്തായാലും യോജിക്കും. മുഖ്യമന്ത്രി എന്നും പറഞ്ഞാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതുവരെ ആരും ഇങ്ങനെ മുഖ്യമന്ത്രി എന്ന് എടുത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. മന്ത്രിനെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ കറക്റ്റാ, വളരെ കറക്റ്റാ. പക്ഷെ ചോദ്യം ഇതാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് എടുത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയോ അതോ തെറ്റോ? ലോണ്ട ഈ പത്രം നോക്കിയേ, പത്രം മനോരമ തന്നെ. ഇനി വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള ആ വാർത്ത ഒന്ന് വായിച്ചേ. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിജ്ഞാവാചകം കേരള ചരിത്രത്തിൽ ആദ്യം. ഇനി ശ്രീമാൻ രമേശേട്ടൻ പറഞ്ഞതിനുള്ള മറുപടി. ഭരണഘടനയിലെ 3-ാം ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും സഭാംഗങ്ങൾക്കും ജഡ്ജിമാർക്കും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മാതൃകയുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിമാർക്ക് പ്രത്യേക മാതൃകയില്ല. അതിനാൽ ഭരണഘടന അനുസരിച്ച് മുഖ്യമന്ത്രിമാരും മന്ത്രി എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതും അതിനു മുൻപ് ഉമ്മൻചാണ്ടി അടക്കം എല്ലാ മുഖ്യമന്ത്രിമാരും ചുമതലയേറ്റതും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തന്നെയാണ്. എന്നാൽ ഇത്തവണ നിയമവകുപ്പുമായും രാജ്ഭവനുമായും ആലോചിച്ച ശേഷം മന്ത്രി എന്നതിന് പകരം മുഖ്യമന്ത്രി എന്ന വാക്കുൾപ്പെടുത്തി സത്യവാചകം തയ്യാറാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചടങ്ങിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നെടുത്തു പറഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്തത്. മ്യാമിന് പറഞ്ഞു വരണത് വല്ലതും മനസ്സിലാവുണ്ടോ? അല്ലേ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ആകെപ്പാട് എണ്ണിപ്പറിക്കുക, ഒരു 21-22 സീറ്റ് കാണും. എന്നിട്ട് അതിൻ്റെ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും നേരാവണ്ണം ഗുസ്തി ഇല്ലാണ്ട് തിരഞ്ഞെടുക്കാൻ അങ്ങക്ക് ഇതുവരെ പറ്റുമോ? ഒരു ടീം പറയും സതീഷേട്ടനെ വിട്ട് ഒരു കാലി ഇവിടെ നടക്കില്ല എന്ന്, വേറൊരു ടീം പറയും രമേശേട്ടനല്ലാതെ വേറെ ആരെങ്കിലും പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയ പിന്നെ കാളി വേറെ ലെവലായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു രമേശ് സതീഷ് വടംവലി മത്സരം. അതല്ലേ സത്യത്തിൽ നിങ്ങളുടെ ഇടയിൽ നടക്കണത്? ഹൈക്കമാൻഡ് പോലും പ്രതിപക്ഷ നേതാവിന് നിശ്ചയിക്കാൻ പറ്റാതെ ആകപ്പെട്ടിരിക്കുക. അപ്പോഴും എൻ്റെ രമേശേട്ടാ, നിങ്ങളെ സമ്മതിക്കണം. മുഖ്യമന്ത്രി കസേര കിട്ടിയില്ലെന്നും വെച്ചിട്ട് ഇങ്ങനൊക്കെ പിച്ചും പെയ്യും വിളിച്ച് പറഞ്ഞാൽ എന്താപ്പത അവസ്ഥേ? പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമില്ലാതില്ല. എന്നാലും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഒഫീഷ്യലി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പോലും നിങ്ങൾക്കില്ല എന്ന് ദോ ഇപ്പം മനസ്സിലായിട്ടോ? സാരില്ല, പോട്ടെ. യോഗ ഇല്ല അമ്മണിയെ, പായ അങ്ങോട്ട് മടക്കിക്കാണി.